പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. മുസ്ലിം ലീഗ് കൗൺസിലർ ഫിറോസ് ബാബു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ അനുമതി നൽകാത്തതാണ് തർക്കത്തിന് കാരണമായത്. അധ്യക്ഷയ്ക്ക് നേരെ പ്രതിഷേധം തുടർന്നപ്പോൾ പ്രതിരോധവുമായി എൻ ശിവരാജൻ നടുത്തളത്തിലിറങ്ങി. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. നിഖിൽ പ്രമേശ് പാലക്കാട്ട് വന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇത് മുസ്ലിം ലീഗ് അംഗം സംസാരിക്കാൻ എഴുന്നേറ്റതും അതിനെ തുടർന്ന് അധ്യക്ഷ അത് തടഞ്ഞതും ആ മട്ടിലുള്ള ഒരു ലഘുവായ പ്രശ്നമാണോ ഈ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്, അതോ അതിനപ്പുറം ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ? എന്താണ് യഥാർത്ഥ പ്രശ്നം കൗൺസിൽ ഇന്ന് നടന്നത്? നിഖിൽ വിജയമ്മ, പാലക്കാട് നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ നമുക്കറിയാം. ബി ജെ പിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തികൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തന്നെ സി കൃഷ്ണകുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാധ്യതകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. കൗൺസിലർമാരുടെ പോരായ്മയാണ്, നഗരസഭയുടെ പ്രവർത്തന മികവില്ലായ്മയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് എന്നുള്ള വിവരങ്ങളും 18 കൗൺസിലർമാർക്കെതിരെയുള്ള പരാതിയുമൊക്കെ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ ചേരുന്ന കൗൺസിൽ യോഗം എന്നുള്ള നിലയ്ക്ക് ഇന്ന് വലിയ പ്രാധാന്യമാണ് അതിന് കൽപ്പിക്കപ്പെട്ടിരുന്നത്. എന്ന് മാത്രമല്ല, ഒരു പക്ഷെ 5 കൗൺസിലർമാർ ഈ കൗൺസിൽ യോഗത്തിൽ വെച്ച് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ച് അവരെ ഒരു പക്ഷേ കോൺഗ്രസ് പാളയത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം അടക്കം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ കൗൺസിൽ യോഗം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നത്. പക്ഷെ അവിടെ അപൂർവമായി ഉണ്ടായ ഒരു നാടകീയത എന്ന് പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച രൂപപ്പെട്ടു വരുന്നു. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ അവിടെ വരുന്നു. അതിന് തുടക്കത്തിലെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ മുളയിലേ നുള്ളുന്ന സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് ഈ ചർച്ച ഇവിടെ രാഷ്ട്രീയം പറയാൻ അനുവദിക്കില്ല, ഇവിടെ നമ്മൾ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് അവരതിനെ ചർച്ച അതിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സെയ്ദ് മീരാൻ ബാബു അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് മുന്നോട്ട് കടന്നു വരികയും, എന്നാൽ അദ്ദേഹത്തെ അതിനെ അനുവദിക്കാതെ കോൺഗ്രസ് പ്രതിനിധി മൻസൂറിനെ സംസാരിക്കാൻ നഗരസഭാ അധ്യക്ഷ അനുവദിക്കുകയുമായിരുന്നു. ആ സമയത്ത് ഈ സെയ്ദും അവിടൊപ്പം തന്നെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും തമ്മിൽ ശക്തമായിട്ടുള്ള വാക്പോര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഈ നിലവിലത്തെ BJP ദേശീയ കൗൺസിൽ അംഗവും നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള എൻ ശിവരാജൻ മുന്നോട്ട് കടന്നു വരികയും അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തോട് ശാന്തനായി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടെത്തിയ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുമായ ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ മാറുകയും പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ മാറുകയുമായിരുന്നു. ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പൂർണ്ണമായി നിഴലിച്ചു നിന്നത് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അതിൻ്റെ അനുരണനങ്ങൾ തന്നെയായിരുന്നു. പ്രധാനമായും BJP അംഗങ്ങൾ മുന്നോട്ട് വെച്ചൊരു കാര്യം, ഈ യൂസർ ഫീ, അതായത് വ്യാപാരികൾക്ക് അമിതമായി ഈടാക്കി വരുന്ന യൂസർ ഫീ, മറ്റേ ജില്ലകളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് പാലക്കാട് മാത്രം നടത്തി വരുന്ന യൂസർ ഫീ അത് പിൻവലിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു BJP അംഗങ്ങൾ ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം. അതിന്മേൽ വലിയ ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ നടന്നു. ഇപ്പോഴും നഗരസഭാ കൗൺസിൽ യോഗം ഇപ്പോൾ ഞാനുള്ള ഈ നഗരസഭാ കെട്ടിടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ വാക്പോരിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഏറെ നേരം ഈ ലീഗ് അംഗവും കോൺഗ്രസ് അംഗവും സംസാരിക്കാൻ തയ്യാറായതിനെ അനുവദിക്കാതെ തുടർന്നുണ്ടായ തർക്കം ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് കൗൺസിൽ അംഗങ്ങൾ തന്നെ ചേർന്നുകൊണ്ട് ആ നീക്കങ്ങൾക്ക് തടയിടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കൗൺസിൽ യോഗം സമാധാനപരമായി പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ ചർച്ചകൾ ഈ കൗൺസിൽ യോഗത്തിലേക്ക് കടന്നു വന്നതാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇടയാക്കിയത്. വിജയകുമാർ. യെസ്, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗം ഇടയ്ക്ക് തർക്കത്തിൽ കയ്യാങ്കളിയിലൊക്കെ കലാശിച്ചെങ്കിലും ഇപ്പോഴും യോഗം തുടരുകയാണ്. ഒരുപക്ഷേ എന്തെങ്കിലും ഈ യൂസേഴ്സ് ഫീ അടക്കമുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ എന്നറിയണം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അത് പാലക്കാട് നഗരസഭയിൽ വലിയ ചർച്ചയായിരുന്നു. BJP വ്യാപാരികളിൽ നിന്നൊക്കെ വലിയ എതിർപ്പും ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.